അറബി ഭാഷ മറ്റതിനേക്കാളെല്ലാം വിശാലമാണെന്നും കൂടുതൽ ഔസ ആണെന്നുള്ളത് നമുക്ക് വ്യക്തമായി കിട്ടും. അതുപോലെ തന്നെ ഇബ്നു കസീർ തുടർന്നുകൊണ്ട് പറയാണ് അതുപോലെ തന്നെ ആശയങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് നൽകുന്ന ഭാഷയാണ് അറബി ഭാഷ. ഒരു വിഷയം മറ്റൊരു ഭാഷയിൽ വ്യക്തമാക്കുന്നതിനേക്കാളും നന്നായിട്ട് സ്പഷ്ടമായിട്ട് എന്ത് ചെയ്യാം, അറബി ഭാഷയിൽ ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കാം. ശരി, അതുപോലെ അല്ലതീ തഖൂമു ബിൻ നുഫൂസ്, മനസ്സിലുള്ള ആശയങ്ങൾ സാമിഈങ്ങളിൽ കേൾക്കുന്ന ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ ഏറ്റവും നല്ല ഭാഷയാണ് അറബി ഭാഷ. ഫലിഹാദ അൻസല അഷ്റഫൽ കുതുബ് ബി അഷ്റഫിൽ ലുഗാത്ത്, അതിനാലാണ് ഇങ്ങനെയൊക്കെ ശ്രേഷ്ഠത അറബി ഭാഷയ്ക്ക് ഉള്ളതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഗ്രന്ഥം, ഏറ്റവും മഹത്വമുള്ള ഗ്രന്ഥം, ഏറ്റവും മഹത്വമുള്ള ഭാഷയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്, ഭാഷകളിൽ ഏറ്റവും മഹത്വമുള്ള ഭാഷയിൽ. ശരി, കാരണം അള്ളാഹു സുബ്ഹാനഹു തആല വയഖ്ലുഖു മാ യശാ വയഖ്താർ, അള്ളാഹു ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കും, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ തിരഞ്ഞെടുക്കും. അതിൽ നിന്ന് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അവന് ഇഷ്ടപ്പെടുന്നത് അവൻ തിരഞ്ഞെടുക്കും. അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ഭാഷകളിൽ ഏറ്റവും അവന് ഇഷ്ടപ്പെട്ട ഭാഷയാണ് അറബി ഭാഷ. അതുകൊണ്ടാണ് അവന്റെ ഗ്രന്ഥത്തിന് ഈ ഭാഷ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ശരി, അല അഷ്റഫിർ റസുൽ, മാത്രമല്ല അവതരിപ്പിച്ചിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഏറ്റവും മഹത്വമുള്ള പ്രവാചകനാണ്, മുർസലിനാണ് ഈ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ബി സഫാറത്തി അഷ്റഫിൽ മലായിക, മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള മലക്കിന്റെ സഫാറത്തിൽ ആരാണ്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. വകാന ദാലിക ഫി അഷ്റഫി ബിഖാഇൽ അർദ്, ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതോ അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും ഉള്ള സ്ഥലങ്ങളിൽ ഏറ്റവും നല്ല സ്ഥലത്താണ് അവതരിപ്പിക്കപ്പെട്ടുള്ളത്, മക്കയിലാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വബ്തുദി അൻസാലുഹു ഫി അഷ്റഫി ഷുഹൂരി സന, ഇതിന്റെ അവതരണം ആരംഭിച്ചതോ, ഖുർആനിന്റെ അവതരണം ആരംഭിച്ചിട്ടുള്ളത് വർഷത്തിലുള്ള മാസങ്ങളിൽ ഏറ്റവും വർഷത്തിലെ മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മാസത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, അഥവാ ഷഹ്റു റമദാൻ. ഫകമുല മിൻ കുല്ലിൽ വുജൂഹ്, അങ്ങനെ എല്ലാ വിധത്തിലും എന്ത് ചെയ്തു, ഈ ഖുർആൻ പരിപൂർണമായി തീർന്നു. നോക്കൂ, അപ്പോ ഖുർആൻ അറബി ഭാഷയിൽ അവതരിപ്പിക്കപ്പെട്ടു എന്ന് തന്നെ മതി അറബി ഭാഷയ്ക്കുള്ള ശ്രേഷ്ഠതയായിട്ട്. പിന്നെ അറബി ഭാഷയെക്കുറിച്ച്, അത് പഠിക്കുന്നതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും ഇമാം ഇബ്നു തൈമിയ അലൈഹി റഹ്മത്തുള്ള തൻ്റെ ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീമിൽ പറഞ്ഞത് നമുക്ക് വായിക്കാം. അദ്ദേഹം പറഞ്ഞു, അത് പഠിക്കൽ, അറബി ഭാഷ പഠിക്കൽ നിർബന്ധമാണ്. അതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഉണർത്തിക്കൊണ്ട് പറയാണ്, ഫഇന്ന നഫ്സൽ ലുഗത്തിൽ അറബിയ മിനദ്ദീൻ, അറബി ഭാഷയുടെ ആത്മാവ് ദീനിൽപ്പെട്ടതാണ്. വമഅരിഫതുഹ ഫർദുൻ വാജിബുൻ, അറബി ഭാഷ അറിയൽ ഫർദാണ് വാജിബാണ്. ഫർദും വാജിബും തമ്മിൽ എന്തില്ല, വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഒന്ന് തന്നെ, നിർബന്ധമാണ്. فإن فهم الكتاب والسنة فرض, ഖുർആനും സുന്നത്തും മനസ്സിലാക്കൽ എന്താണ്, നിർബന്ധമാണ്, അതെല്ലാവർക്കും അറിയാം. ولا يفهم إلا بفهم اللغة العربية, ഖുർആനും സുന്നത്തും അറബി ഭാഷ മനസ്സിലാക്കുന്നതിലൂടെ അല്ലാതെ, അറബി ഭാഷ മനസ്സിലാക്കാതെ മനസ്സിലാക്കുക സാധ്യമല്ല. وما لا يتم الواجب إلا به فهو واجب, ഒരു വാജിബിന്
ഒരു കാര്യം ഷർത്തായി വരികയാണെങ്കിൽ, നിബന്ധനയായി വരികയാണെങ്കിൽ, അഥവാ ഒരു വാജിബ് നമുക്ക് ചെയ്യാൻ സാധ്യമല്ല, മറ്റൊരു കാര്യം എന്ത് ചെയ്യാതെ പൂർത്തീകരിക്കാതെ സാധ്യമാവുന്നില്ലെങ്കിൽ ആ കാര്യം പൂർത്തീകരിക്കൽ എന്തായി തീർന്നു? നിർബന്ധമായി തീരുമെന്നാണ് ഉസൂലുൽ ഫിഖ്ഹിലെ ഖാഇദ. ഒരു വാജിബിന് മറ്റൊരു കാര്യം തടസ്സമായി വരികയാണെങ്കിൽ ആ കാര്യം തീർക്കൽ എന്താണ്? എന്താണ്? നിർബന്ധമാണ്. അപ്പോൾ ആ ഖുർആനും സുന്നത്തും മനസ്സിലാക്കുക എന്നുള്ള വാജിബ്, അത് അതിനെന്ത് തടസ്സമാണ്? ഭാഷ തടസ്സമാണ്. ആ ഭാഷ പഠിക്കുന്നതിലൂടെ അല്ലാതെ ഈ ഒരു വാജിബ് എന്ത്, ഈ വാജിബിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല. അപ്പോ അറബി ഭാഷ പഠിക്കലും നിർബന്ധമായി തീരും. വമാലിമുൽ വാജിബു വാജിബ് എന്ന കായികയിലൂടെ അറബി ഭാഷ പഠിക്കുന്നത് നിർബന്ധമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയാണ്, ثم منها ما هو واجب على الاعيان. അറബി ഭാഷയിൽ നിന്ന് എല്ലാ ഓരോരുത്തരും നിർബന്ധമായി പഠിക്കേണ്ട ഒരു ഭാഗമുണ്ട്. ومنها ما هو واجب على الكفايه. ഇനി അറബി ഭാഷയിൽ സമൂഹത്തിൽ ചിലരുടെ മേലെങ്കിലും പഠിക്കൽ നിർബന്ധമായിട്ടുള്ള ഫർദ് കിഫായി ആയിട്ടുള്ള ഒരു ഭാഗവുമുണ്ട് എന്ന് എന്ത് ചെയ്തു ഇബ്നു തൈമിയ വിശദീകരിച്ചു. അത്